പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ ഇരയായ യുവതിയെ കാണാനില്ലെന്ന പരാതി. പറവൂർ സ്വദേശിയായ പിതാവ് പരാതി നൽകിയതിനെ തുടർന്ന് മറ്റൊരു വീഡിയോയുമായി യുവതി രംഗത്ത് വന്നിരിക്കുകയാണ്. ആ വീഡിയോയിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഹായ്, ഞാൻ സേഫാണ്. എല്ലാവരും തട്ടിക്കൊണ്ടൊന്നും പോയിട്ടൊന്നുമില്ല. ആരുടെയും ഭീഷണി പ്രകാരമൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു വീഡിയോ റിലീസ് ചെയ്തത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ്. ഒരു സമാധാനം കിട്ടുന്നില്ല. മൊത്തത്തിലൊരു പ്രഷർ കാരണം എനിക്ക് എന്താ പറയുക, എല്ലാവരിൽ നിന്നും കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ തോന്നി. അതുകൊണ്ടാണ് ഇനിയെങ്കിലും, എനിക്കറിയാം ഒത്തിരി ലേറ്റായി പോയി എന്ന്. ഈ ഒരു സ്റ്റേജിലെങ്കിലും എനിക്ക് സത്യങ്ങൾ എന്താണെന്ന് തുറന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് മാറി നിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് സത്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ റിലീസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എനിക്ക് അവിടെ നിന്നൊരു വധഭീഷണി പോലും ഉണ്ടായതാണ്. സോ നല്ല പ്രഷർ കൊണ്ടിട്ടാണ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിന്നൊരു വീഡിയോ റിലീസ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമൊഴി കൊടുക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, അന്നുപോലും സത്യങ്ങൾ തുറന്ന് പറയണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ സത്യം എല്ലാവരോടും പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് ആ രഹസ്യമൊഴിയുടെ അറേഞ്ച്മെൻസും കാര്യങ്ങളും പോലും ഉണ്ടായത്. അതിൻ്റെ തലേദിവസം പോലും ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ എന്തായാലും മൊഴി കൊടുക്കുമ്പോൾ എൻ്റെ ലാസ്റ്റ് മൊഴിയിൽ ഞാൻ സത്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പക്ഷേ അന്ന് രാത്രി സംഭവിച്ചെന്താന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിലച്ഛൻ ഒരു സൂയിസൈഡ് ടെൻഡൻസി അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായി. അതെനിക്ക് നേരിട്ട് കാണേണ്ടി വന്നു. ആ ഒരു സമയത്ത് സത്യമായിട്ടും പേടിച്ചു അച്ഛൻ എന്തെങ്കിലും ചെയ്ത് കളയുമെന്ന്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേജിൽ പോലും എനിക്ക് എന്താ പറയുക, സത്യം തുറന്ന് പറയാൻ പറ്റാഞ്ഞത്. ആ ഒരു തലേദിവസം പോലും ഒരു വക്കീലിനോട് ഞാൻ സംസാരിച്ചിരുന്നു. എൻ്റെ വീട്ടിലന്ന് രാത്രി ഒരു വക്കീൽ വന്നായിരുന്നു. അവരോട് ഞാൻ സത്യങ്ങൾ തുറന്ന് പറഞ്ഞു. കാരണം ആരോടെങ്കിലും തുറന്ന് പറഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് എനിക്ക് പറയാനായിട്ട്. പക്ഷെ അവർ പോലും പറഞ്ഞത് ഞാൻ സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സോ അത് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്താണ് ആ ഒരു സമയത്ത് പോലും എനിക്ക് സത്യം എന്താണെന്ന് മജിസ്ട്രേറ്റിനോട് തുറന്ന് പറയാൻ പറ്റാഞ്ഞത്. പല സ്റ്റേജിലായിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ പോലും അവിടെ വെച്ചും ഞാൻ റിലേറ്റീവ്സിനോടും എൻ്റെ ഫാമിലിയോടും എല്ലാവരോടും പറഞ്ഞു എനിക്ക് സത്യം ഇനിയെങ്കിലും പറയണം. പക്ഷേ ആരും കൂടെ ഉണ്ടായില്ല. എന്താ പറയുക, സത്യം തുറന്ന് പറയാനായിട്ട് ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല. ഒറ്റയ്ക്ക് തന്നെ, അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് മാറി നിന്നിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ACP-നെ വിളിച്ചായിരുന്നു. സാറിനോട് ഞാൻ സത്യങ്ങളെല്ലാം പറഞ്ഞു. സാറിനോടെങ്കിലും തുറന്ന് പറയണമെന്ന് തോന്നി. പക്ഷേ ഈ ഒരു കേസ് കാരണം രണ്ട് പോലീസുകാരുടെ അവർക്ക് സസ്പെൻഷൻ കൊടുത്തൊരു കേസാണ്. സോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. പലപ്പോഴും പലരോടായിട്ടും കോണ്ടാക്ട് ചെയ്ത് എനിക്ക് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫോൺ പോലും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഒരു രീതിയിൽ എനിക്ക് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു രീതിയിൽ ആരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഞാൻ സേഫാണ്, എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ മാസമാണ് കേരളമാകെ ചർച്ച ചെയ്ത പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് സംഭവിക്കുന്നത്. ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന രാഹുൽ എന്ന യുവാവ് എറണാകുളം പറവൂർ സ്വദേശിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയായിരുന്നു. വിവാഹം കഴിച്ചതിൻ്റെ 5-ാം നാളാണ് യുവതിക്ക് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ഇത് സംബന്ധിച്ച് കേസും നടന്നു വരികയാണ്. എന്നാൽ ഇന്ന് യുവതി പുറത്തുവിട്ടിരിക്കുന്ന യുവതിയുടെ യൂട്യൂബ് ചാനൽ വഴി പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോയിൽ പറയുന്നത് തനിക്ക് അത്തരത്തിലുള്ളൊരു മർദ്ദനം ഉണ്ടായിട്ടില്ല, തൻ്റെ മാതാപിതാക്കളുടെ നിർബന്ധത്തെ തുടർന്നാണ്, താൻ അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് തൻ്റെ ഭർത്താവായ രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത്തരത്തിലുള്ള മർദ്ദനം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നാണ് യുവതിയുടെ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി ഇപ്പോൾ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും അത് സംബന്ധിച്ച് കേസെടുക്കുകയും ചെയ്തൊരു സംഭവമാണ്. പന്തീരാങ്കാവ് സ്റ്റേഷനിൽ
ജയിലിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് SHI ഉൾപ്പെടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായ സംഭവം നടന്ന ഒരു കേസാണ്. ഈ കേസിലാണ് ഈ പെൺകുട്ടി ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വീട്ടുകാരുമായി ചില പ്രശ്നങ്ങളുണ്ട്. തൽക്കാലം ഞാൻ വീട്ടിൽ നിന്നും മാറി നിൽക്കുകയാണ്. എനിക്ക് മാനസികമായുള്ള ഒരു സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ മാറി നിൽക്കുക എന്നാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന യുവതി ഇപ്പോൾ തൻ്റെ YouTube ചാനൽ വഴി വെളിപ്പെടുത്തിയിരിക്കുന്നത്.